വിവിധ ഏജൻസികൾ നടത്തുന്ന ഫോൺ ചോർത്തൽ ശ്രമങ്ങളെ പൂർണ്ണമായി ന്യായീകരിച്ച് കേന്ദ്ര സർക്കാർ ഫോൺ ചോർത്തൽ നടത്തുന്നത് അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കുന്ന നടപടികളുടെ ഭാഗമെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി സംസാരിക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും ഭരണഘടനയുടെ അനുഷേധം പത്തൊൻപത് പ്രകാരമുള്ള സ്വാതന്ത്ര്യം പരിപൂർണമല്ലെന്നും വ്യവസ്ഥകൾക്ക് വിധേയമാണെന്നും ഏജൻസികളുടെ ഫോൺ കോളുകളെ നിരീക്ഷിക്കാനുള്ള ശ്രമങ്ങളെ തടയാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ എക്സ്ക്ലൂസീവ് രാജ്യത്ത് വിവിധ ഏജൻസികൾ നടത്തുന്ന ഫോൺ ചോർത്തലുകളെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലം പൗരന്മാർക്ക് സംസാരിക്കാനും അഭിപ്രായം രേഖപ്പെടുത്താനും ഭരണഘടനയുടെ അനുച്ഛേദം പത്തൊൻപത് നൽകുന്ന സ്വാതന്ത്ര്യം പരിപൂർണമല്ലെന്നാണ് സത്യവാങ്മൂലത്തിലെ പ്രധാന വാദം അനുച്ഛേദം പത്തൊൻപത് രണ്ട് പ്രകാരം രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും കാക്കാൻ യുക്തമായ നിയന്ത്രണവും നിരീക്ഷണവും ഏർപ്പെടുത്താൻ സർക്കാരിന് അവകാശമുണ്ട് പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭംഗമുള്ളപ്പോൾ മാത്രമല്ല ചോർത്തൽ നടക്കുന്നതെന്നും സത്യവാങ്മൂലം സമ്മതിക്കുന്നു രാജ്യസുരക്ഷ നയതന്ത്ര ബന്ധങ്ങൾ ആഭ്യന്തര സമാധാനം മര്യാദ കോടതിയലക്ഷ്യം അപകീർത്തിപ്പെടുത്തൽ കുറ്റകൃത്യത്തിന് പ്രേരണ തുടങ്ങിയ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഫോൺ കോളുകൾ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇന്ത്യൻ ടെലിഗ്രാഫ് ഭേദഗതി റൂൾ രണ്ടായിരത്തിയേഴ് നാനൂറ്റി പത്തൊൻപത് എ അനുസരിച്ചുള്ള റിവ്യൂ കമ്മിറ്റിയുടെ അനുമതിയോടെയാണ് ഫോൺ വിളികളുടെ നിരീക്ഷണം നിരീക്ഷണം ആരംഭിച്ച് അറുപത് ദിവസത്തിനകം നൽകിയ അനുമതി സമിതി തന്നെ പുനരവലോകനം ചെയ്യുമെന്നും ഉചിതമല്ലെന്ന് വിലയിരുത്തിയാൽ അവസാനിപ്പിക്കുമെന്നും സത്യവാങ്ക്ലം പറയുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നിയമ സെക്രട്ടറി മുതിർന്ന സി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ ഫോൺ ചോർത്തിയെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സത്യവാങ്ക്ലം ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് രാജേന്ദ്ര മേനോൻ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി